വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ് ആണ് കേട്ടോ. കാലിക്കറ്റിലേക്ക് ഒരു യാത്ര പോവുകയാണ്. കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയധികം ദൂരമൊന്നും ഇല്ല, പക്ഷെ മനസ്സറിഞ്ഞൊന്ന് ഷോപ്പ് ചെയ്തിട്ട് ഒരുപാട് കാലമായി. എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് കൂടെ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട്. എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ടൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് എത്തിയ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സുഡിയോ ആയിരുന്നു കേട്ടോ. ഇത് കോറണേഷൻ തിയേറ്ററിൻ്റെ അടുത്തുള്ള സുഡിയോ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സുഡിയോയിൽ വരുന്നത്, ഇതുവരെ കയറിയിട്ടില്ല. ഹൈലൈറ്റ് മോളിലെ സുഡിയോ ഉണ്ടെങ്കിൽ കൂടി ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് സുഡിയോയിലേക്ക് കയറുന്നത്. അവിടെ ഒരുപാട് റേറ്റ് കുറവുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 399, 499 നല്ല കുർത്താസും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുർത്തകൾക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കിയില്ല. പിന്നെ കോസ്മെറ്റിക്സ് ആണെങ്കിൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്ക്, അങ്ങനെ ഒരുപാട് അഫോർഡബിൾ റേറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഒരു കോട്ടൺ പാഡ് കണ്ടോ, ഇതിന് വെറും 79 rupees മാത്രമാണ് ഉള്ളത് കേട്ടോ. പിന്നെ ലിപ് ബാമിനൊക്കെ 49 rupees ആണുള്ളത്. ഞാൻ മെയിനായിട്ട് കിഡ്സ് സെക്ഷനിലേക്കാണ് പോയത് കേട്ടോ. മോന് കുറച്ച് ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. 149 തൊട്ടിട്ടാണ് ഇവിടെ കുട്ടികൾക്കുള്ള ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആൺകുട്ടികൾക്കുള്ള ടീഷർട്ടുകൾ 149 rupees മാത്രമാണുള്ളത്. പിന്നെ പെൺകുട്ടികൾക്ക് ഉള്ളതുണ്ട്. പിന്നെ ട്രൗസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ 240, 249 rupees ഒക്കെയാണ് വരുന്നത്. നല്ല ക്ലച്ച് ക്ലിപ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. വെറും 79, 49 ആ റേഞ്ചിലൊക്കെയാണ് പ്രൈസ് വരുന്നത്. എന്നാലും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ്. പിന്നെ പെർഫ്യൂംസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, 299 മാത്രമാണ് ഉള്ളത് കേട്ടോ. ഞാനൊരു പെർഫ്യൂം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ബില്ല് ചെയ്യാൻ നേരത്ത് അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഒരുപാട് കുറേ സാധനങ്ങളുണ്ട്, ആക്രി സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഷൂസിൻ്റെ കളക്ഷൻ പറയുകയാണെങ്കിൽ 299 തൊട്ടിട്ടാണ് ഇവിടെ ഷൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഷൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ഈ ലോക്കലായിട്ടുള്ള ഐറ്റം അല്ല, നല്ല ക്വാളിറ്റിയുള്ള ഷൂസ് ആണ് കേട്ടോ. ഞാനൊരു പെയർ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടും ഒരു പെയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റ്സ്, ഹീൽസ്, അങ്ങനെ പല ഐറ്റംസും ഇവിടെ നല്ല ചീപ്പ് റേറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്. പിന്നെ കുർത്താസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുർത്താസ് കളക്ഷൻ പൊതുവെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്രോപ്പ് ടോപ്സ് അങ്ങനത്തെ ചെറിയ ടോപ്പുകളൊക്കെ ആണെങ്കിൽ നല്ല കളക്ഷൻ ഉണ്ട്, പക്ഷേ നമുക്ക് കുർത്ത അങ്ങനത്തെ ചുരിദാർ ആ രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ കുറവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി കളക്ഷൻ ഇല്ലാഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. അവിടെ അത്ര വലിയ കളക്ഷൻ ഇല്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു ടോപ്പുകളൊക്കെ, അതൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഒരുപാടൊന്നും നോക്കിയില്ല. ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് അധികം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആണുങ്ങളുടെ സെഷനിൽ വരികയാണെങ്കിൽ 199 തൊട്ടിട്ടാണ് ടീഷർട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജീൻസും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുട് വെയേഴ്സും എല്ലാം ഉണ്ട്. ഷൂസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ഷൂസ് ഞാൻ സെലക്ട് ചെയ്തു. മറ്റേത് എൻ്റെ ഫ്രണ്ടും എടുത്തു കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ നമ്മളുടെ ഷോപ്പിങ്ങിന് ശേഷം ഞാൻ ലാസ്റ്റ് ബില്ലടിക്കാൻ പോയതാണ്. ഒരു വലിയൊരു ബില്ലിനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഹോള് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാമേ. ഇതാണ് നമ്മളെ ബില്ല്. എന്തായാലും പോയതിന് സമാധാനമായി, പോയതിൽ ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ സുഡിയോന്ന് ലാസ്റ്റ് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഉച്ചയായി. ടോപ്പ് ഫോമിൽ കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ടോപ്പ് ഫോമിലേക്ക് വിട്ടു. ഫുഡ് ഒരിക്കലും ഫ്ലോപ്പ് ആവരുത് എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ ടോപ്പ് ഫോമിലേക്ക് വിട്ടത് കേട്ടോ. പക്ഷേ അത് നേരെ തിരിഞ്ഞു പോയി. പൊറോട്ടയും ഒരു ചിക്കൻ്റെ എന്തോ ഒരു ഗ്രേവി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്താണിപ്പോൾ ഓർമ്മയില്ല, പക്ഷേ ഫുഡ് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ആ ചിക്കൻ കറി ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ടോപ്പ് ഫോമിലെ ഫുഡ് എപ്പോഴും അടിപൊളിയാവും. എന്തായാലും അത് ഒരു വൻ ദുരന്തമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ SM സ്ട്രീറ്റിലേക്കാണ് വിട്ടത് കേട്ടോ. കോഴിക്കോട് പോയി കഴിഞ്ഞാൽ പിന്നെ SM സ്ട്രീറ്റ് ഇല്ലാതെ നമുക്കൊരു എന്താ ആഘോഷം. SM സ്ട്രീറ്റിൽ പോയി കുറച്ച് നേരം തെണ്ടി തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല. അങ്ങനെ SM സ്ട്രീറ്റിൽ പോയി. അവിടെ ഏറ്റവും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, കഷ്കാന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ്. ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് പോയതാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് ഡ്രസ്സുകൾ നോക്കാൻ, നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ഡ്രസ്സുകൾ കിട്ടുന്നുള്ളതാണ് ആ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട്, നല്ല ആലിയ ടോപ്സും എല്ലാം ഉണ്ട്.
നല്ല ഡ്രസ്സസ് ഉണ്ട്, ക്രോപ്പ് ടോപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിലാണ്, ഒരു 500 റേഞ്ചിലൊക്കെ നല്ല അടിപൊളി ഡ്രസ്സുകൾ കിട്ടും. അവിടെ നിന്ന് എല്ലാം ഇങ്ങനെ വാരിക്കൂട്ടി വാരിക്കൂട്ടി ലാസ്റ്റ് ഞാൻ കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്നാണ് എടുത്തത് കേട്ടോ. എനിക്ക് ഈ ഒരു ആലിയ കട്ട് ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആണോ എന്നൊരു സംശയം തോന്നി, ഞാൻ എടുത്തില്ല. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിച്ചു, എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നി. അങ്ങനെ കുറച്ചെണ്ണൊക്കെ വാരി പെറുക്കി കൂട്ടി ഞങ്ങൾ പോയി ഡ്രസ്സ് ചെയ്ത് അങ്ങനെ ലാസ്റ്റിന് കുറച്ചെണ്ണൊക്കെ എടുത്തു കേട്ടോ. അവിടെ ഉള്ള ഡ്രസ്സിംഗ് റൂമിലുള്ള തിരക്കാണ് സഹിക്കാൻ വയ്യാത്തത്. പിന്നീട് മൊബൈലിന് എന്തെങ്കിലും ഒരു ഉടുപ്പ് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് മൊബൈൽ പൗച്ച് മൊബൈൽ കവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു ഷോപ്പിൽ കയറി അങ്ങനെ ഞാൻ ഈ ഒരു കവർ സെലക്ട് ചെയ്തു. പിന്നെ കമ്മലില്ലാതെ എന്തൊരു ആഘോഷം. എപ്പോൾ എസ് എം സ്ട്രീറ്റിൽ പോയാലും കുറച്ച് കമ്മൽ വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എത്ര കളക്ഷൻ ഉണ്ടെങ്കിലും അത് ചെയ്യും കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസും കൂടി കുടിച്ച് ഞങ്ങളുടെ അന്നത്തെ യാത്ര അവസാനിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞിട്ടല്ല ഇനി ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.